നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. യുവനടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം കൊട്ടേഷനാണെന്ന പൾസർ സുനി പറഞ്ഞതായി നടിയുടെ മൊഴി. വാഹനത്തിൽ വെച്ച് ഇക്കാര്യം സുനി തന്നോട് പറഞ്ഞതായും സഹകരിച്ചില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും സുനി ഭീഷണിപ്പെടുത്തിയതായും അവർ പോലീസിന് മൊഴി നൽകി. സുനി മുഖം മറച്ചാണ് കാറിൽ കയറിയത്. ഇടയ്ക്ക് മുഖം മറച്ച തുണി മാറിയപ്പോൾ താൻ സുനിയെ തിരിച്ചറിഞ്ഞു. നീ സുനിയല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഇത് കൊട്ടേഷനാണെന്നും സഹകരിച്ചില്ലെങ്കിൽ തമ്മനത്തെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുമെന്നും സുനി പറഞ്ഞതായി നടി മൊഴി നൽകിയിരിക്കുന്നത്. സുനി പറഞ്ഞത് സത്യമാണോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിടിയിലായ കൂട്ടുപ്രതികൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. അവരെ സഹായത്തിന് വിളിച്ചു എന്നല്ലാതെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്ന് അറിയില്ലെന്നാണ് കൂട്ടുപ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം പൾസർ സുനിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. സംഭവശേഷം പ്രതികൾ രണ്ട് സംഘങ്ങളായിട്ടാണ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് കരുതുന്നത്. കൃത്യത്തിന് ശേഷം ഇവർ ആലപ്പുഴ കക്കാഴത്തെത്തി സുഹൃത്തുക്കളോട് പണം ആവശ്യപ്പെട്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പൾസർ സുനിയിലേക്ക് എത്താനുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. സംഭവശേഷം പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനങ്ങളെക്കുറിച്ചും പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ കേരളം വിട്ടിട്ടില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. അതേസമയം സംഭവത്തിൽ അന്വേഷണം സിനിമാ രംഗത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. പൾസർ സുനിയെ അവസാനം വിളിച്ചിരിക്കുന്നത് ഒരു നിർമ്മാതാവാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സംഭവമുണ്ടായി 2 മണിക്കൂർ തികയും മുൻപാണിത്. അതിനുശേഷം സുനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് പറയുന്നു. കുറച്ചുനാളായി സുനി പാടിവട്ടത്തെ നിർമ്മാതാവിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഈ യൂണിറ്റിൽ നിന്ന് വിട്ട വാഹനത്തിലാണ് നടി സഞ്ചരിച്ചിരുന്നതും. മാർട്ടിനും സുനിക്കും ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയനിൽ അംഗത്വമില്ല. ഈ സാഹചര്യത്തിൽ ഇവർ എങ്ങനെ ഇവിടെ ജോലി ചെയ്തുവെന്ന കാര്യവും പരിശോധിക്കും. സുനിക്ക് ഒരു നടന്റെ ഫാൻസ് അസോസിയേഷന്റെ ചുമതലയുണ്ടായിരുന്നുവെന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ഈ വാർത്തയോട് പ്രേക്ഷകർക്ക് പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.